applause, everyone. Attention, baby. മറ്റു കാര്യങ്ങൾ നമ്മൾ പാലയായിട്ട് കണത്തിയ യക്ഷികളെ അവന്റെ അടുത്ത് വരുന്നത് സംസാരിച്ചിരിക്കും. അതെന്തായിരിക്കും അവരുടെ അടുക്കൽ ഞങ്ങൾ പോയാല്? ഞാൻ പോട്ടെ. ഓ എന്താ കൂതറപ്പായ, ഞാൻ രാവിലെ പറഞ്ഞിരുന്ന അയോഗ്യനായേ. അഞ്ചിന്റെ മൂന്നര ഷേപ്പ് ഞാൻ മാറ്റിക്കാം. ഭയങ്കര അത്ഭുതമല്ല, ഈ കുഞ്ഞി പ്രായത്തിൽ എങ്ങനെയായി ഇങ്ങനെ പാടുന്നേ. ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുത്തിട്ടുള്ളതാണ്. പുള്ളി പറഞ്ഞല്ലേ പേര് വെളിയിൽ പറയരുത്. ഇന്ന് വെൽക്കമും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നതിന് മുമ്പ് ഒരു വലിയ താങ്ക് യു പറഞ്ഞു തുടങ്ങണം. സത്യം അല്ലേ? അതെ. കാരണം കിട്ടുന്ന റെസ്പോൺസസ്, കിട്ടുന്ന മെസ്സേജസ് എല്ലാം ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ആ അക്സെപ്റ്റൻസിന് ആദ്യമേ ഒരു നന്ദി പറഞ്ഞിട്ട് തുടങ്ങട്ടെ. പ്രത്യേകിച്ച് ഈ കൊച്ചുകുട്ടിയെ നിങ്ങൾ ആ കുട്ടികളുടെ തലവിയായിട്ട് അംഗീകരിച്ചില്ലേ? പ്രായമുള്ള കുട്ടിയാണെന്ന് അറിയോ നിങ്ങൾ? എന്റെ പ്രായം വെളിപ്പെടുത്തിയാൽ പലരുടെയും പ്രായം ഞാൻ ഇവിടെ തുറന്ന് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വെൽക്കമിലേക്ക് കടക്കാം. Welcome to Eastern Super 4 Juniors powered by mformary.com. തുടങ്ങാൻ നമ്മുടെ സൂപ്പർ ഫോർ ജഡ്ജസിനെ സ്വാഗതം ചെയ്യണ്ടേ? യെസ് ഓഫ് കോഴ്സ്. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരനുമായിട്ട് വന്നിരിക്കുകയാണ്. നോട്ട് ദ പോയിന്റ്. മേക്കപ്പ് മാനും നല്ല കോസ്റ്റ്യൂമും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നും ഇതുപോലെ തന്നെ. അവരെ കാത്തോളണേന്നൊരു പ്രാർത്ഥനയേ നമുക്കുള്ളൂ. റിമോ, സിത്തു, വിധു, ജോ ബേബി എല്ലാവർക്കും പറയട്ടെ. നിങ്ങളുടെ ആ വരവിൽ ഭയങ്കര ഒരു വൈബ് ഉണ്ടായിരുന്നു, ഭയങ്കര പോസിറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. ആ മ്യൂസിക് എല്ലാം കൂടെ വന്നിട്ടേ ഒത്തിരി സന്തോഷം വന്നാലും കെട്ടിപ്പിടിക്കാൻ നിക്കണ്ട കേട്ടോ. വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ സ്വാഗതം ചെയ്യണ്ടേ? ഓരോ തവണയും നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റ്സ് ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോഴും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഓർക്കസ്ട്ര സപ്പോർട്ട് പ്രത്യേകമായിട്ട് പറയുകയാണ്. ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോ ഇതു നമ്മൾ ഒരുമിച്ച് തന്ന് ഫസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഭാവനക്കുട്ടി ഇവിടെ വന്നു അല്ലേ? അതെ. ഭയങ്കര സംഭവമായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞപ്പോ നിങ്ങൾ ഉണ്ണി എന്ന് പറയുന്ന കാർഡിറക്കി കളിച്ചു. നമ്മുടെ ഊഴ്, നമ്മുടെ ഊഴ്. അപ്പൊ അങ്ങനെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം മിയ ജോർജ്. ഫീലിംഗ്സ് ലടേഗി ക്യാ
അല്ലാതെ നമ്മൾ കാര്യങ്ങളെല്ലാം അറിയണ്ട്. അതെ അതെ. അപ്പൊ ശരിക്കും അതിനു മുമ്പ് ഒരു പടം തന്ന് അതിനകത്ത് ഒരു പെർഫോമൻസ് ഗംഭീരമാക്കിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് പോയത്. ആ ഡ്രൈവിംഗ് ലൈസൻസിലെ ക്യാരക്ടർ സത്യം പറയാലോ, കാരണം പണ്ട് ഉർവശി ചേച്ചിയൊക്കെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണ അതേ ഫീലിൽ മിയ ചെയ്തതാണ്. മിയയുടെ ഇതുവരെയുള്ള റോളിൽ നിന്ന് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു. അല്ല, എല്ല രസം സുരാജേട്ടനായിട്ട് അപ്പേർ എന്ത് രസമായി. അയ്യോ, എനിക്കും ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടിയ ഒരു സാധനമാണ്. കാരണം ഞാൻ അങ്ങനെ കോമഡി ഒന്നും അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല, എനിക്ക് അറിയേയില്ല. പക്ഷെ ഈ ഒരു ക്യാരക്ടർ കേട്ടപ്പോ തന്നെ നമുക്കൊരു റെഫറൻസ് വെക്കാൻ പറ്റിയ ആൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യാം, ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്ത കാരണം എനിക്കൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സുരാജേട്ടനോട് എന്തെങ്കിലും പാളിപ്പോവാണെങ്കിൽ പറഞ്ഞു തരണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ സുരാജേട്ട, ഇല്ലടി നീ ചെയ്തോ, കുഴപ്പമില്ല, അങ്ങനെ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ചേട്ടൻ ഇങ്ങനെ പറയുകയും ചെയ്യും. നീ അത് ഞാനിത് ഈ ഡയലോഗ് പറയുമ്പോൾ നീ പെട്ടെന്ന് കയറി പറയണം, ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ടൈമിംഗ് പോകും, നീ വേഗം പറയണം എന്നൊക്കെ ഉള്ള ടിപ്സ് ഒക്കെ എനിക്ക് തരികയും ചെയ്യായിരുന്നു. അടി കൊണ്ടോണ്ടിരിക്കുമ്പോ കാറിന് എണ്ണ എടുക്കാൻ പറ്റുമോ? ഞാൻ കൊറേ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ എപ്പിസോഡ് ചിലപ്പം കാണാൻ പറ്റിയില്ലെങ്കിലും കൊറേ ഭാഗങ്ങളൊക്കെ വിദുച്ചേട്ടന്റെ മാത്രമല്ല, സത്യമായിട്ടും ഞാൻ എപ്പിസോഡ് ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളതിലും കൂടുതൽ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ കൗണ്ടേഴ്സിന്റെ മാഷപ്പ് വീഡിയോസ് ആണ്. ഞാനത് സിതാര ചേച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇപ്പൊ കുഞ്ഞാവ ഉണ്ടായപ്പോ ചില പകലുകൾ രാത്രിയും രാത്രി റിലേറ്റ് ചെയ്യാലോ. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഈ രാത്രി ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒന്നും ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഈ കൗണ്ടേഴ്സിന്റെ. ഇത് ആക്ച്വലി വെറുതെ പറഞ്ഞല്ല, കാരണം മിയ വളരെ വിശദമായിട്ട് വോയിസ് നോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട്. ഞാൻ കാണാറുണ്ട്. അല്ല, അന്നേരം എനിക്കിങ്ങനെ ഇവിടെ നേരിൽ വന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, കുറെ ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ എന്തായാലും പറഞ്ഞിട്ടേ ഉള്ളൂ, മെസ്സേജ് അയക്കാം. നമ്മുടെ ഈ ഒരു കുട്ടികളുടെ യാത്രയില് തീർച്ചയായിട്ടും പിന്നെ കണ്ടിട്ടുണ്ട്. കുട്ടി ആ കുട്ടി ഇപ്പോഴും വളരാത്തതാണ്. ഇവിടുത്തെ കുട്ടിപ്പടാവത്തിന് നേതാവാണ്. നേതാവാണ്? നാട്ടുകാരും കൂടിയാ? അതെ, ഞങ്ങളിപ്പോ എന്താ പാലാ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഒരു കാര്യമുണ്ട് കേട്ടാ, പാലക്കാരധികം സംസാരിക്കൂല. അതെന്തായിരിക്കും അതിന്റെ ഒരു കാരണം? നമ്മൾ കലകലാന്ന് അങ്ങനെ പറഞ്ഞു പോകും, അതെന്താ നാടിന് മൊത്തം ഉണ്ട്, അതെന്തായിരിക്കും അതിന്റെ ഒരു കാരണം? പാലയുമായി നമ്മൾ കണക്ട് ചെയ്യുന്നതില്ലേ, സാധാരണ മറ്റു കാര്യങ്ങളിൽ നമ്മൾ പാലയായിട്ട് കണക്ട് ചെയ്യുന്ന യക്ഷികളെയാ. യക്ഷികൾ കലപല പറയാറൊന്നുമില്ല, അവര് പാട്ട് പാടി സാരി കൊടുത്തിങ്ങനെ നടക്കുന്നുണ്ട്. അവന്റെ അടുത്ത് വരുന്നത് സംസാരിച്ചിരിക്കാം. എന്നാ ശരി, എന്റെ ചോര കുടിച്ചതിന് ശേഷം അവിടെ പോയിരുന്നു കേട്ടോ. അപ്പൊ ഈസ്റ്റേൺ സൂപ്പർഫോർ ജൂനിയേഴ്സ് പവർഡ് ബൈ എംപമാരി.കോമിൽ നമ്മുടെ ജഗജില്ലികളിൽ നിന്നും ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് പെർഫോമൻസ് കാണാനുള്ള സമയമായി. നേതാവേ, ആരാണ് ഇന്ന് ഈ കൂട്ടത്തിൽ നിന്നും സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാനല്ലേ പറയുന്നത്? ഇന്നൊരു ചേഞ്ചിന് എന്റെ നാട്ടുകാരി പാലക്കാരി മിയ പറയുന്നു. അത് വളരെ നന്നായിരുന്നു. അതെ,
ക്ലൂ തരാം. കടങ്കഥയാണ് നിങ്ങളത്. മണ്ണിലില്ല, വിണ്ണിലുണ്ട്, സത്യനിലില്ല, മധുവിലുണ്ട്. ഉത്തരം കറക്റ്റ് ആണ്. എന്റെ ടീമിൽ നിന്നും വരുന്നു. ചക്കരെ റെഡി അല്ലേ? സൂപ്പർ, വിളിക്കല്ലേ? അടിപൊളി. നമ്മുടെ മെബിൻ കുട്ടൻ, ലെറ്റ്സ് വെൽക്കം മെബിൻ. ഞാന് ഇവൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കേട്ടേ, എന്റെ പൊന്നെ അതിന്റെ ഒരു ഒരു ശകലം പക്വത നമുക്ക് നാലു പേർക്ക് പോലും ഇല്ല. എന്നാ പറയട്ടെ, മൈക്ക് എടുത്തിട്ട് ഒന്ന് സൗണ്ട് ടെസ്റ്റ് ചെയ്യണായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഈ പ്രായത്തില് ആ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ എവിടെ ആരല്ലേ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാടുതന്നെ.
എന്ത് രസമുള്ള പാട്ട് എടുത്തതിന് ഒരു ചക്കര ഉമ്മ. കാരണം ഇതൊന്നും അങ്ങനെ നമ്മള് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചില പാട്ടുകളൊന്നും എപ്പോഴും അങ്ങനെ കേൾക്കുന്നുമില്ല. റിയാലിറ്റി ഷോസിലൊന്നും അങ്ങനെ ആരും പാടി കേട്ടിട്ടില്ല. എപ്പോഴും കോമൺ ആയിട്ട് കുറേ പാടുന്ന ലിസ്റ്റായിരിക്കും. അത് ഈ കുഞ്ഞുമോൻ എത്ര ഫീല് കൊടുത്ത്, എസ് പി വെങ്കടേഷ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊക്കെ ഈ ഒരു ഫീല് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. നിന്റെ ബോഡി ലാംഗ്വേജിലും നിന്റെ സംസാരത്തിലും ആ പക്വത തന്നെ പാട്ടിലുമുണ്ട്, പാട്ടിലുമുണ്ട്. കലക്കി കേട്ടോ, എനിക്ക് തോന്നി അമ്മ കരഞ്ഞു നെഞ്ചത്തടിച്ച് കരയുമെന്നൊക്കെ ഞാൻ പേടിച്ചു പോയി. കാരണം ആ സന്തോഷം കൊണ്ടേ അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന ഒരു ഫീൽ, അത് ഭയങ്കര. പാട്ട് നല്ല ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് അതിന്റെ ഫീലാ. അത് നിനക്ക് ഇങ്ങനെ വേണ്ടുവോളും ഭയങ്കര അത്ഭുതമല്ലേ, കുഞ്ഞു പ്രായത്തിൽ എങ്ങനെയായി ഇത് ഇങ്ങനെ പാടുന്നേ? ആരെങ്കിലും പറഞ്ഞു തരും ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഫീൽ കൊടുക്കണം എന്നൊക്കെ? അതോ എനിക്ക് സ്വയമായിട്ട് വരുന്നത്? ഹലോ, അങ്ങനെ നമ്മളെ ആരും പഠിപ്പിച്ചൊന്നും പറഞ്ഞില്ല. ക്യാപ്റ്റന്റെ തീരെ പണിയില്ല. ഇത്രയും നേരം ക്യാപ്റ്റൻ ഇങ്ങനെ മറ്റേ ഇതേ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല അങ്ങനെയാണ് അവൻ, അവന്റെ ഒറ്റ തൊണ്ടത്ത് എനിക്ക് മനസ്സിലായി. ഒന്നും പറയണ്ട, ഇതെന്റെ മാത്രമാണ്. എന്താ ഇനിയിപ്പോ പറയാ, എല്ലാരും പറഞ്ഞു. മിടും മിടുക്കനാണ് മെബിൻ. ഓരോ പ്രാവശ്യം വരുമ്പോഴും അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമി പറഞ്ഞ കാര്യമാണ്, ഭയങ്കര മെച്ചോർഡായിട്ടാണ് പെരുമാറുന്നതും. പഴപ്പോ മെബിന്റെ ഡ്രസ്സിംഗ് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒന്ന് വലുതാക്കിയ വേണമെങ്കിൽ നമുക്കൊരു ഐ ടി എഞ്ചിനീയർ ആയിട്ട് ബാങ്കിലേക്ക് മിനിയേച്ചറാ അതിന്റെ എല്ലാം. അതേപോലെ തന്നെയാ പാട്ടും. അതായത് വലിയൊരാൾ എങ്ങനെ പാടുമോ അതിന്റെ ഒരു കുഞ്ഞു വേർഷൻ. നല്ല മിടുക്കനായിട്ട് പാടി, സെലക്ട് പാടിട്ടോ ചക്കരെ. സ്റ്റൈലും ഡ്രസ്സും എന്താ, ഷൂസും പാൻസും ബെൽറ്റും നോക്കിയ വാച്ചും. അപ്പൊ വിധുലോട്ടും കൂടി പോ, വിധു പറയും. ക്യാപ്റ്റന് ഇതിൽ കൂടുതൽ സന്തോഷം തോന്നേണ്ട അല്ലേ? അത് എല്ലാവരും പറയുന്നു അത്രയും പക്വതയായിട്ടുള്ള ഒരു പാട്ട്. അത് തീർച്ചയായിട്ടും മെബിന്റെ സ്വഭാവത്തിലും ഉള്ളത് അവന്റെ പാട്ടിലും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. നമുക്കൊന്ന് മീയുടെ അഭിപ്രായം. ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ലാത്തൊരു പാട്ടാണ് ഇത്. ഞാനിങ്ങനെ ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല, എങ്ങനെയോ മിസ്സായി പോയി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ ആദ്യമായിട്ട് കേട്ടപ്പോ തന്നെ ഇനിയിപ്പോ ഇവരിത്രയും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഈ ഒറിജിനലും ഇതുപോലൊക്കെ തന്നെയാണ്, മാറ്റം വരാനില്ല എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഷർട്ടും പാന്റും ഷൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് ആ ഹെയർ സ്റ്റൈലും ഇഷ്ടമായി. നല്ലല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നല്ല ചിരിയും നല്ല ചക്കര കൂട്ടറായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇയാടെ വാവയുടെ പേര് ഇട്ടായിരുന്നോ? പേരിട്ടു ലൂക്ക. ലൂക്ക അടിപൊളി. മാത്രല്ല മെബിന്റെ അച്ഛൻ ഇന്ന് വന്നിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ടൊന്ന് സംസാരിക്കാൻ. അതെ അതെ അല്ല, ഇപ്പൊ മനസ്സിലായി ഈ ഹെയർ സ്റ്റൈൽ തന്നെ. അതും മെബിൻ വീട്ടിലും എങ്ങനെയാണോ? സൈലന്റ് ആണ് ആള്. ആണോ? കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കൊക്കെ ചെയ്യണേ. ചക്കരയാണ് ചേട്ടാ. നമ്മുടെ പരിപാടി കാണാറുണ്ടോ? ഇഷ്ടമാണോ? പിന്നെ കാണാറുണ്ടോ? ഞങ്ങളൊക്കെ ഇഷ്ടാണോ? എരന്ന് വാങ്ങിക്കണം. ഇഷ്ടാണെങ്കിൽ പറ. ഒത്തിരി ഒത്തിരി ഇഷ്ടം. ഒത്തിരി ഇഷ്ടമുള്ളതൊക്കെ പറയുന്നുണ്ട്. വൈഫ് വൈഫ്. സംഘഗാനമാണോ സോളോ ആണോ? സോളോ സോളോ ചേഞ്ച് ചെയ്തു. സോളോ സോളോ. ജോ മാർക്സ് 9.75. എല്ലാ മാർക്കും ഒരേപോലെ ഇരിക്കണ്ട അല്ലേ? അല്ലേ ചക്കരെ? 9.75. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഒരേ മാർക്കല്ലല്ലോ. ഞങ്ങൾ എപ്പോഴും ഒപ്പം പറയുമല്ലോ. 9.75. അപ്പൊ ടോട്ടൽ മാർക്സ് എത്രയായി മോനെ അറിയോ? 29.25. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ള പണി പുറകെ വരുത്തട്ടെ. ഇന്നൊരു വെറൈറ്റി ടാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, അഞ്ചു വരുമ്പോ തന്നെ നമുക്കറിയാം വെറൈറ്റി ടാസ്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോ പലതരം ജില്ലക്കാരിവിടെയുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ജില്ലക്കാരിവിടെയുണ്ട്. അപ്പൊ ഏതായാലും മണിച്ചിത്രത്താഴിലെ ഒരു ഫേമസ് ഡയലോഗില്ലേ,
ഗംഗെ ഇപ്പൊ പോണ്ടോ ആ സാധനം. സുരേഷ് ചേട്ടൻ പോലെ ഇത്ര വന്നിട്ട് ആ ഒരു ഫുൾ ഡയലോഗ് അവരവർ അവരവരുടെ ജില്ലയിലെ ലോക്കൽ ലാംഗ്വേജിൽ പറയണം. അല്ല പക്ഷെ ഇപ്പൊ ഇതിനകത്തപ്പം നകുലൻ ആരാന്നായിരിക്കും ചോദ്യം. നകുലൻ നമ്മുടെ മിഥുൻ ചേട്ടൻ. അങ്ങനെയും നമുക്കൊരു കാര്യം ചെയ്യാം, നകുലൻ വേണമെങ്കിൽ ഒറ്റ സ്ലാങ് പിടിച്ചോട്ടെ, നമുക്ക് ചേഞ്ച് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് എന്നൊക്കെ തുടങ്ങിയാലും പാലക്കാരിയായ നാഗവല്ലി. അതുകൊള്ളാം, ഞാൻ പറഞ്ഞല്ലായിരുന്നു അല്ലിക്ക് കല്യാണ ആഭരണം എടുക്കാൻ പോണെന്ന്. എങ്ങ ഇപ്പൊ പോണ്ട? അതെന്താ ഞാൻ പോണ്ടേ? വേണ്ട, ഞാനിന്ന് രാവിലെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പം മനമാറ്റം? എങ്ങ ഇപ്പൊ പോണ്ട? അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? ഞാൻ പോട്ടെ? വേണ്ട പറഞ്ഞില്ലേ. എന്താ ഞാൻ കൂടെ പോയാല്? തമിഴില് നമ്മള് പാല എങ്ങനെ? നകുലം പറയാൻ വെമ്പി നിക്കാണ്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതെന്തിഷ്ടോ, ഞാൻ പറഞ്ഞല്ലേ അല്ലിക്ക് കല്യാണം ആഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട? ഏ, ഞാൻ പോണ്ടേ? അല്ല വേണ്ട, ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞല്ലേ. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാൽ എന്തുട്ടാന്ന്? എന്തുട്ടാ ഞാൻ കൂടെ പോയാലേന്ന്? പോവണ്ട, വിടാ മാട്ടേ. അപ്പൊ നീ എന്നെ എങ്കിരുന്ന് എങ്ക പോക വിടമാട്ടെ. ആയോഗ്യനായേ, ഉനക്ക് എവളോ ധൈര്യം ഇരുന്നാ ഇപ്പൊ ഞാൻ കൺമുന്നാടി വന്ന് നിപ്പേ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നേ ഞാൻ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓംകാര നടനം ആടിടുവേൻ. ചിന്നനെ ചിന്നനെ ഇപ്പൊ ഇതൊരു ഹരായി മാറി ടാസ്ക്. ഞാൻ പറഞ്ഞല്ലേ രാവിലെ തന്നെ ഞാൻ ഒക്കെ കല്യാണത്തിന് പണ്ടെടുക്കാൻ പോകുന്നു. ഞാൻ പോയാല് വേണ്ട, ഞാൻ രാവിലെ കൂടെ എന്നോട് പറഞ്ഞല്ലേ ഞാൻ പണ്ടെടുക്കാൻ പോണ്ട കാര്യം. ഇപ്പൊ എന്താ അതിനൊരു മനമാറ്റം? അതെന്താ ഞാൻ പോയാലെന്ന് പറയാ ആദ്യം. വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഞാൻ പോയാൽ എന്താ എന്റെ പ്രശ്നം? വിടമാട്ടെ. അപ്പൊ നീ ഇന്ന് ഇവിടുന്ന് എവിടേക്കും പോവാൻ വിടാമെ നായേ. അടിച്ചെന്റെ മൂന്നര ഷേപ്പ് ഞാൻ മാറ്റി. ഇന്നേക്ക് ദുർഗാഷ്ടമി, അന്ന ഞാൻ കൊന്ന എന്റെ ചോര ഞാൻ കുടിച്ചാളും. വലിയ വ്യത്യാസം ഒന്നും ഇല്ല, എന്നാലും ചുമ്മാ സെയിം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണാഭരണം എടുക്കാൻ വേണ്ടി അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ സ്വർണക്കടയിൽ പോകുന്നു പറഞ്ഞായിരുന്നല്ലോ. അല്ല ഗംഗ ഇപ്പൊ പോണ്ട. എന്നെ അച്ചായി പറയണേ, ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞു, നമ്മള് ഉറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചാലിച്ചേച്ചിയുടെ കല്യാണത്തിന് പോണം, അപ്പൊ സ്വർണം എടുക്കണം, എനിക്ക് ആ കടയിൽ തന്നെ പോണം. ഇതൊക്കെ എന്നെ അച്ഛൻ ഓർമ്മയില്ലേ? അല്ലേ ഷാർലിയായോ?
വേണ്ട, ഇപ്പൊ പോവണ്ട. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല കേട്ടോ. ഇന്നും കൂടെ ഞാൻ വീട്ടില് മൊത്തം പണി ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എന്നാ പരിപാടി ചെയ്യുന്നത്? ഞാൻ പോകുന്ന പറഞ്ഞാ പോവും, ഞാൻ എല്ലാരോടും പറഞ്ഞു വെച്ചേക്കുക. പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ പള്ളി പോയി പറഞ്ഞാ പോണ്. അത് കൊള്ളാം, ഞാൻ പറഞ്ഞിരുന്നല്ലേ അണ്ണന്റെ അടുത്ത് അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാൻ പോകുന്ന. ഇപ്പൊ എന്തൊരു കുഴപ്പം? പോണ്ട പോണ്ട, അങ്ങോട്ടൊന്നും പോണ്ട. അയ്യേ ചെല്ല, അതൊന്നും പറ്റില്ല, ഞാൻ വാക്ക് കൊടുത്തു, ഞാൻ പോവും. എടി എന്തിനു നിന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞല്ലേ. ആ കൂതറപ്പായാലേ, ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ എന്തിനു നിങ്ങൾക്ക് മനമാറ്റം? നിങ്ങളെ കുരി കൊണ്ടു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പോണ്ട. നീ അല്ല, നിങ്ങക്ക് എന്തൊരു കുഴപ്പം? ഞാൻ ഇപ്പൊ അല്ലിക്ക് ആവരണം എടുക്കാൻ പോയാ. പോണ്ടെന്ന് പറഞ്ഞ പോണ്ട പുള്ളേ. ഞാൻ പോവും പോവും പോവും, ഞാൻ ഒന്ന് നുരുവിച്ച ഞാൻ പോയിരിക്കും. നീ പോവണ്ട, പോപ്പയല്ലേ നടന്ന്, ഞാൻ പോവും. സൂപ്പർ, ഞങ്ങളെ സമ്മതിക്കണല്ലേ. എല്ലാരും ഉക്കരണ്ട്. ഇനി നമുക്ക് അടുത്ത ജഗജില്ല ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മിയ, ആര് വേണം നമ്മുടെ ക്യാപ്റ്റൻസിൽ ആര് വേണം എന്ന് പറ. അഗൈൻ ഞാൻ ക്ലൂ തന്നെ തരുള്ളൂ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇത് ഈ കളങ്കതയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തന്ന ക്ലൂ പോലത്തെ ആയിരിക്കണം. കറിയിലുണ്ട്, തവിയിലില്ല, മുല്ലയിലുണ്ട്, ചെമ്പരത്തിയിലില്ല. കറിയിലുണ്ട്, ചെമ്പരത്തി, ചെമ്പരത്തിയിലുണ്ട്, ചെമ്പരത്തിയിലില്ല. കറിയിലുണ്ട്. അതെന്തു പറ്റി ചെമ്പരത്തിയിൽ ഇല്ല എന്ന് പറയാൻ കാരണം? ശരിക്കും ചെമ്പരത്തിയിലാ ഉള്ളതെന്ന്. റിമോ ചോദിക്കട്ടെ, റിമോന്റെ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? അനാമിക. Let me sing a goody story, pay attention, listen to me. Nana English, just listen bro. Let me sing a goody story, pay attention, listen to me. If you want take it or else, when attention live with baby. Life is very short, nanba, always be happy. Palavida problems will come and go. Konjil panamaapi together man. Let me sing a goody story, pay attention, listen to me. If you want take it or else, when attention live with baby. Life is very short, nanba, always be happy. Short number, always be happy.
അനാമിക ബ്രോ, ഇറ്റ് വാസ് അമേസിംഗ് മോള. താങ്ക് യു. നമ്മുടെ പ്രോപ്പർ ബ്രോ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കംപ്ലീറ്റ്. അപ്പോ ജോ ബേബി ചക്രമുത്തം, ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടോട്ടെ? വരുമോ എന്റെ കൂടെ? അച്ഛനോടും അമ്മയോടും ചോദിക്കണം. വരുമോ? അവര് പൊക്കോളാൻ പറഞ്ഞാ വരുമോ? ഞാൻ കൊണ്ടോട്ടെ? പാട്ട് പഠിപ്പിച്ച് ചേച്ചിയാണ് പാട്ട് പഠിപ്പിക്കണേ. ആഹാ, ചക്കരെ നല്ല രസായിരുന്നു കേട്ടോ. ഞങ്ങള് കണ്ടില്ലേ, ഞങ്ങള് എല്ലാരും ഇവിടെ ഡാൻസ് ചെയ്യാം. നല്ല രസായിരുന്നു, നല്ല ഫീൽ ചെയ്ത്. നല്ല അതെന്ത് രസമുള്ള പാട്ടാല്ലേ, കേക്കുമ്പോ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള. ചക്കരയ്ക്ക് പറ്റിയ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു, സൂപ്പർ. എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് പറഞ്ഞതുപോലെയാണ്. അവക്ക് പറ്റിയ പാട്ട് അവളത് വൃത്തിയായിട്ട് പാടുകയും ചെയ്തു. ഇടയ്ക്ക് വെച്ചൊരു ഒരു ഒരു മറ്റേ താളത്തിന് ഒപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പാടിയിട്ടുണ്ട്. ചാടി വീണ് ആ താളത്തിനകത്ത് ഒപ്പിക്കാൻ വേണ്ടി കലക്കി ചക്കരെ. എല്ലാം കൊണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അസലായിട്ട് പാടിട്ടാ. താങ്ക് യു. ഇതിന് ഭയങ്കര ഇഷ്ടമാവും നമുക്ക്, കാരണം ചില ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ളൊരു കുഞ്ഞു ആവയാ. ഇങ്ങനെ ചോദിക്കുന്നതിനൊക്കെ ഉത്തരമൊക്കെ പറഞ്ഞ ഇങ്ങനെ മിണ്ടാണ്ട് പുറപ്പെട്ട് അവിടെ അവളുടെ കാര്യമൊക്കെ നോക്കി എല്ലാവരുടെയും കയ്യൊക്കെ അടിച്ച് പാടാൻ മാത്രം വിളിക്കരുത്. ഈ ഒരു ഈ പാട്ട് മാതിരി ഒരു ഹാപ്പി സോളാണിത്. ചക്കര മോളാണ്, നല്ല രസമായിട്ട് പാടിയിട്ടാ. ഉമ്മരോ നമ്മുടെ ക്യാപ്റ്റൻ പറയട്ടെ. ആ പാട്ടിലൂടെ എന്തോരം നമുക്കൊരു ഹാപ്പിനെസ് കിട്ടി അല്ലേ. സത്യം സത്യം. ഈ പാട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വളരെ മീനിങ് വൈസ് ആ പോസിറ്റിവിറ്റി ഇത്രയും കൊണ്ടുവരുന്ന ഒരു പാട്ട്. അതിന്റെ ലിറിക്സ് ഓ ലൈഫ് ഈസ് വെരി ഷോർട്ട് നമ്പർ ഓൾവേസ് ബി ഹാപ്പി. മോൾ അത് പാടിപ്പോ. ഈ പാട്ട് പലരും പാടി കേട്ടിട്ടുള്ളൂ. ഇത്രയും ക്യൂട്ട് ആയിട്ട് ഈ നമ്മൾ കേട്ടിട്ടില്ലല്ലേ. കലക്കിയപ്പോ കലക്കി കലക്കി സംശയമില്ല. ഞാൻ ഒന്ന് മിയ അടുത്ത് പോയിട്ട് മാർക്സിലോട്ട് വരാം. പ്ലീസ്. മിയ ഭയങ്കര ക്യൂട്ടായിരുന്നു.
ഇടയ്ക്കത്തെ ഒരു സംഭവം ഓൾറെഡി ഇവരെല്ലാം കമന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇടയ്ക്കത്തെ ഒരു ബേബി എന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. അതൊന്നും പറയാ ബേബി. ഒരുമിച്ച് അതെ ശരി. അപ്പൊ അനാമിക കുട്ടി കൊടുക്കുന്നു 9.5. മോളെ കിട്ടില്ല സ്കോർ ആണ്. അപ്പൊ ടോട്ടൽ സ്കോർ എത്രയായി? 8.5. ഇത്രയും അഞ്ചു അല്ലേ ടാസ്കുകളൊക്കെ കൊടുത്തോണ്ടിരുന്നേ. എന്റെ കയ്യിൽ ഒരു കുഞ്ഞു ടാസ്ക് ഉണ്ട്, ഞാൻ അതിനു വേണ്ടി മിയെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോട്ടെ. അറിയാം നിന്റെ ടാസ്ക് ആണെങ്കിൽ നീ മിയെ വിളിക്കുമെന്ന്. അപ്പൊ എന്തായാലും ഇന്ത്യയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ രണ്ടിനുള്ള ഉത്തരങ്ങൾ ഈ രണ്ട് സംഭവത്തിലേ തരാൻ പാടുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരെന്ന് കണ്ടല്ലോ. അയ്യോ എന്റെ കെട്ടിയോൻ. അയ്യോ ഇതാരെന്ന് കണ്ടല്ലോ. അപ്പൊ അപ്പൊ മൈക്ക് ഞാൻ പിടിക്കാം. ഇത് പിടിച്ചേ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല. ഇല്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രണ്ടുപേരിൽ അശ്വിൻ ഓർ ലൂക്ക, ഓക്കെ, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ കൊഞ്ചിക്കുന്നത് ആരെയാണ്? വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത് ആരാണ്? എന്റെ പടം ഇതിലുള്ളത് കൊണ്ട് ഞാൻ അത് കളകി. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ഞാനല്ല എന്ന് ആദ്യമേ ഡിസ്ക്ലെയ്മർ ഇട്ടിട്ട് വേണം പറയാൻ. രാത്രി ഉറക്കം കെടുത്തുന്നത് ആരാണ്? വീണ്ടും പറയുന്നു, ഈ ചോദ്യങ്ങൾ എന്റെ അല്ല. അല്ലല്ല, ഇത് കണ്ടിട്ട് നീയാണെന്നോ ചോദ്യം. ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? ഓ അതിപ്പോ എണ്ണീട്ടില്ലെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിക്കൊടുത്തത് ആർക്കാണ്? അതും കൊച്ചിനെ തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരൻ അപ്പൊ പാട്ട് വേണ്ടത്. എന്നോട് അങ്ങനെ പാടാനൊന്നും അങ്ങനെ ആവശ്യപ്പെടുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പാട്ട് പാടുവോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. പുള്ളിക്കാരന് കൂടുതലും ഇംഗ്ലീഷ് പാട്ടുകളും അങ്ങനെയൊക്കെയാണ് താല്പര്യം. അപ്പൊ ഞാൻ വാതിറക്കുമ്പോഴേ വേണ്ട, അത് ആ പുള്ളിയെ നന്നായിട്ട് പാടുന്നുണ്ട്. എന്നാൽ ഇഷ്ടപ്പെട്ട് പാടി കൊടുത്തൊരു മലയാളം പാട്ട് ഏതാണ്? ഞാൻ പണ്ടെപ്പോഴോ ഞങ്ങള് ഫോണില് വർത്താനം കല്യാണത്തിന് മുമ്പ് എപ്പോഴോ ഒരു പ്രാവശ്യം ഫോണിൽ എന്തോ പാടിക്കൊടുത്തോളൂ, അല്ലാണ്ട് പിന്നെ കൊണ്ട് പാടിച്ചിട്ടേ മാറ്റിയ സത്യസന്ധമായ ആൻസർ ചെയ്ത മിയയ്ക്ക് ഒരു ഉഗ്രഹം നേടി കൊടുക്കുക. ഇന്നത്തെ ഈസ്റ്റേൺ പെർഫോമൻസ് ഓഫ് ദി ഡേ, സൂപ്പർ പെർഫോമൻസ് ഓഫ് ദി ഡേ, വിധുവണ്ണന്റെ ടീമിൽ നിന്ന് മെബിൻ. മെബിൻ കുട്ടന് ഈസ്റ്റേൺ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. നമുക്കിവിടെ കുറെ നേരമായിട്ട് പറയുന്നുണ്ട് മൂന്ന് പാലാക്കാർ ഇവിടെ ഒരുമിച്ചിരിക്കുന്നു അല്ലേ. മൂന്ന് പാലാക്കാർ ഒരുമിച്ചിരിക്കുമ്പോ അവരുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഒരുമിച്ച് വേണ്ടേ നമുക്ക്? പിന്നെ അപ്പോ അഞ്ജു ആ രണ്ട് പാലാക്കാരെ ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നേ. മാർഗംകളി പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആളല്ലേ? പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ റിമുന്റെ കേസ്? എങ്ങനെയാ? ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ അത് തന്നെ അപ്പുറത്തുനിന്ന് എനിക്ക് പോയതുകൊണ്ട് ഉറപ്പായി. കാരണം മാർഗ്ഗം കളി എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്റെ ഗുരുവിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ മാറി മാറി പരീക്ഷിക്കാറില്ല. തിലോത്തമൻ സാർ. പുള്ളി പറഞ്ഞല്ലേ പേര് വിളി പറയാറ്. അതാണെന്ന് അമാന്തിച്ചു നിന്നത്.
അപ്പോ നിങ്ങളുടെ മൂന്ന് പേരുടെയും ഒരു കുഞ്ഞു മാർഗംകളിയായാലോ. ആയിക്കോട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ വട്ടത്തിൽ നിന്ന് ഒരു ആറ് പേരൊക്കെ നിന്ന് കളിക്കുന്നയാ. നമ്മുടെ ഈ ടീം ദാ ഇവിടെ വെച്ച് ഒരു മാർഗംകളി പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. അല്ലേ, റെഡി അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ കണ്ടിട്ട് അവിടെ നിന്ന് മാർക്ക് മക്കളെ എല്ലാരും ചേർന്ന് ഒരു ഭയങ്കര കയ്യിൽ കൊടുത്തേ. വിധു വിധു കൂടി കൊടുക്കും സെയിലോട്ട്. യെസ്. ശരിക്കും നമുക്ക് കൊറേ കൊറേ രസമുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്ന എപ്പിസോഡായിരുന്നു. എനിക്കും പേഴ്സണലി ഇന്ന് ഇവിടെ വന്നതിൽ, ഞാൻ ഓൾറെഡി ആദ്യമേ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ്. നിങ്ങളോട് നേരിട്ട് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ മെസ്സേജൊക്കെ അയച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്നിപ്പോ എന്താ പറയുന്നത്, സഫലമായി. സത്യം. Eastern Superfoo Juniors powered by mfomari.com il innu namukku guest aayittu Mia kitti. Mia ivda vannathu aaghoshamaakki. Sherikkum nammada kootathil oraalayittu thanne Mia full time undayirunnu alle, adu oru bhayangara santoshamaanu Mia. So namukku innathe aa parivadi avasaanippikkunnathu munpu namukku ellarkkum chernu oru selfie va vannu. Okay, thank you Mia, thanks a lot.